ഭരിക്കാനറിയാത്തത് ഞാൻ പിന്നെ രാജാവ്. അവനെ പേടിച്ച് ജീവിക്കുന്ന കുറെ കഴുതകളും, ഞാനും ഒരു കഴുതയാണെന്നാ അവന്റെ വിചാരം. ഈ ചുണ്ടുവിനെ അവനൊന്നും ശരിക്കറിയില്ല. ഹാവൂ, ഏതായാലും ആ പുലിയെണ്ണം തട്ടിപ്പോയല്ലോ, എന്റെ ജീവൻ തിരിച്ചു കിട്ടി, ആശ്വാസം. ഹാ, ഇനി വല്ല എല്ലും നിന്ന് ജീവിക്കാം. ആരാണ്ടോ വരുന്നുണ്ടല്ലോ. നമ്മുടെ കുരങ്ങച്ചനല്ലേ അത്? കേളവൻ. ഇവനൊന്നും വായിലിട്ട് ചവക്കാൻ കൊള്ളില്ല. എന്നാലും വേണ്ടില്ല, ഇവനെ ഇന്ന് പീസ് പീസാക്കിയിട്ട് തന്നെ കാര്യം. വരട്ടെ. പോഹ പോഹ. കുരങ്ങച്ചോ, ഗുണദോഷിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ കുരങ്ങച്ചനെ എന്റെ അച്ഛന്റെ സ്ഥാനത്താ കാണുന്നത്. അതുകൊണ്ട് പറയാ, ഈ പുകവലി ആരോഗ്യത്തിന് നന്നല്ല, ഇത് നിർത്തണം. ഇന്നത്തോട് കൂടി ഇത് നിർത്തി. അവന്റെ ഒരു ഒടുക്കത്ത് ബീഡിവലി, അവനെ ഇനി ഞാൻ ശരിയാക്കും. ഇങ്ങോട്ട് വരട്ടെ, നേരിട്ട് ആക്രമിക്കണ്ട. അവനെ പേടിപ്പിച്ച് ബോധം കെടുത്താം. ഈ ചുണ്ടുവിന്റെ പുതിയ നമ്പർ. ഹലോ കുരങ്ങച്ച, നമസ്കാരം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ കുരങ്ങച്ചനെ സ്വകാര്യത്തിലൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലമായി. എന്നെയോ? ആ, നിന്നെ തന്നെ. നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഉള്ള സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. അതില് എന്റെ കയ്യിൽ തിന്നാനൊന്നുമില്ലല്ലോ. ഡിയർ ഫ്രണ്ട്, പറയുന്നത് കൊണ്ട് എന്നോട് വിരോധമൊന്നും തോന്നരുത്. സ്നേഹം കൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചാ മതി. ഞാൻ കുരങ്ങച്ചരെ തല്ലിക്കൊന്ന് തിന്നാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഈ കുരങ്ങച്ചരോട് ഒരു തമാശ പറയാനും വയ്യ. ഞാഞ്ഞൂലും പത്തി ഉടർത്താൻ തുടങ്ങി, ഇനി രക്ഷയില്ല. മര്യാദക്ക് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അറക്കുന്നില്ല. എന്നെ വിടെ. അവിടെ ഈ വാല് കൊണ്ട് പോടാ. ഏ, കുരങ്ങച്ചന് ഒരു പുതിയ ആയുധവുമായിട്ടാണല്ലോ വരുന്നത്. എന്റെ ദൈവമോ.